നല്ലൊരു ദിവസത്തിൽ ഞാനിന്ന് യെരവാൻ അല്ലെങ്കിൽ അർമീനിയയിലെ യാത്ര ആരംഭിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾക്ക് അർമീനിയയിൽ പോയി കാണാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന മാതിരി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു രാജ്യമല്ല അർമീനിയ. ഇപ്പോൾ ഇന്ത്യൻസിന് ഓണറൈവൽ പാസ് വിസ ഉണ്ട്, $7 വിസക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ റൂം ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നതിന് ശേഷം ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ഒരു 8 നേരത്ത് റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ റൗണ്ട് ബോട്ടിന് ചുറ്റും പ്രധാന ബിൽഡിങ്ങുകളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാതിരിയുള്ള ഐ ലവ് യെരവാൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ടൂർ കമ്പനികൾ നിങ്ങളെ കൊത്തിക്കൊണ്ടും വളരെ ചീപ്പായിട്ട് ഓരോ ദിവസവും ഓരോന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നമുക്ക് ഇനി ഓരോന്നായിട്ട് കാണാം. അപ്പം പോലെ ഐ ലവ് യെരവാൻ എന്ന് പറയുന്ന ഒരു ഇതാണിത്. ആൾക്കാരിൽ നിന്നും കുറച്ചൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ വരുന്നവരെല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ആളുകൾ വെറുതെ വന്നിരിക്കുന്നവരുണ്ട്, ടൂർ പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നിരിക്കുന്നവരുണ്ട്. ഈ കാണുന്നതൊക്കെ ടൂർ കമ്പനികളുടെ വണ്ടികളാണ്. ഇവിടെ വന്നിട്ട് അവരോട് അതിൻ്റെ വില ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഒക്കെ പിന്നിൽ വെച്ചേക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അവർ ടൂർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു പോലീസുകാരിയാണ്. അപ്പോൾ ഇതാണ് ടൂർ വെഹിക്കിൾ. ടൂർ ഓരോരോ സ്ഥലത്തേക്ക് പല ടൂറുകളുണ്ട്. ഇവിടെ നിന്നുള്ള മറ്റുള്ള വ്യൂകൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെയാണ് മറ്റുള്ള വ്യൂകൾ. നല്ല ഭംഗിയുള്ള ഫൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ ഇനി ഓരോരോ സ്ഥലത്തേക്കായിട്ട് നമ്മൾക്ക് പോകാം. റിപ്പബ്ലിക് സ്ക്വയറിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിലാണ് ഈ സ്ട്രീറ്റ് മുഴുവൻ ചാലു ആവുന്നത്. നല്ല തിരക്കായിരിക്കും ഇവിടെ. നല്ല എന്താ പറയുക, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഉള്ളൊരു സ്ട്രീറ്റാണത്. നമുക്ക് ഈ സ്ട്രീറ്റിലൂടെ ജസ്റ്റ് ഒന്ന് നടന്നു കാണാം. ഇവിടെ മുഴുവൻ ഇങ്ങനെ ലോറിൽ ഫ്രണ്ടിൽ നോസിൽ ഫിറ്റ് ചെയ്തിട്ട് വെള്ളമടിച്ചിട്ട് ഈ സ്ട്രീറ്റ് മുഴുവൻ ഇവരെ അങ്ങനെ കഴുകും. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. ഇതാണ് എല്ലാ ഹൈ എൻഡ് ബ്രാൻഡുകളും ഉള്ള ഒരു ഏറ്റവും റിച്ചായിട്ടുള്ളൊരു സ്ട്രീറ്റാണ് അർമീനിയയിലെ. രാവിലായതുകൊണ്ട് തീരെ തിരക്കില്ല, ആകെ ടൂർ ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷേ നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റാണ്. അർമീനിയയുടെ മറ്റൊരു പേരാണ് ഹയസ്ഥാൻ എന്ന് പറയുന്നത്. സാധാരണ രണ്ട് അർമീനിയൻസ് കണ്ടു കഴിഞ്ഞാൽ ഹയസ്ഥാൻ എന്നുള്ള ഉദ്ദേശിക്കുന്ന ഹായ് ഹയ ഹായ് എന്നാ പറയുള്ളൂ അവരങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആ പേര് വന്നത് ഹൈക്ക് എന്ന് പറയുന്ന ഈ പ്രതിമയിൽ നിന്നാണ്. ഇത് അവരുടെ അവിടുത്തെ ഏറ്റവും ധീരനായ ഒരു പുരുഷൻ്റെ ഒരു മോണ്യുമെൻ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ് അർമീനിയ. അപ്പോൾ നമ്മൾക്ക് ഓരോരോ ലൊക്കേഷനിലേക്ക് ഇനി യാത്ര ചെയ്യാം. അർമീനിയയിൽ സിറ്റി വാക്കിന് തന്നെ ശരിക്കും നോക്കണമെങ്കിൽ 2 വേണം. ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കാണാനുണ്ട് സിറ്റി വാക്ക്. മോർണിംഗിൽ കാണുന്ന ഒരു പ്രതീതിയല്ല ആഫ്റ്റർനൂണിൽ. മോർണിംഗിൽ വളരെ കാമൻ ക്വയറ്റും ആഫ്റ്റർനൂണിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊരു സിറ്റി ലൈഫാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾക്കിനി എല്ലാ കാഴ്ചകളിലേക്കും പോകാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം ഈ എന്നെ യൂട്യൂബിൽ ഫോളോ ചെയ്യാം, magichan07. ഇവിടെ നിന്ന് എടുത്ത ചിത്രങ്ങളെല്ലാം ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. shahimon.com എന്നാണ് എൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ വരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.